ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മുടെ വീടുകളിലൊക്കെ സോളാർ പാനൽ സിസ്റ്റം ചെയ്യുന്ന സമയത്ത് സ്റ്റാൻഡ് കാര്യങ്ങൾ ചെയ്യുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നും, അതുമാത്രമല്ല ചില രീതിയിൽ നമ്മൾ സ്റ്റാൻഡ് കാര്യങ്ങളൊക്കെ ഉറപ്പിക്കുന്ന സമയത്ത് സ്റ്റാൻഡിൻ്റെ സ്ക്രൂ അടിക്കുന്ന ആങ്കർ ബോൾട്ട് കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് ഭിത്തിയിലോ അല്ലെങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ വാർക്കയിലോ കൊടുക്കുന്ന സമയത്ത് അവിടെ നിന്ന് ലീക്ക് കാര്യങ്ങൾ ഉണ്ടാവാറുണ്ട്. നമുക്ക് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ കംപ്ലൈൻറ്റുകളെല്ലാം ഒഴിവാക്കിക്കൊണ്ട് എങ്ങനെ നമുക്ക് നല്ല രീതിയിൽ ഒരു പുതിയ സ്ട്രക്ചറൽ രീതിയിൽ നമുക്ക് എങ്ങനെ ചെയ്യാമെന്നുള്ള വീഡിയോസാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. അതിനായിട്ട് നമുക്ക് കാര്യങ്ങളെല്ലാം പറഞ്ഞു തരാനായിട്ട് നമ്മുടെ പെരുമ്പാവൂരുള്ള എക്സ്പോസ് ആൾട്ട് എനർജി എന്ന സ്ഥാപനത്തിൽ സോളാറിൻ്റെ പ്രൊഡക്ട്സ് കാര്യങ്ങൾ ഇൻസ്റ്റാളേഷൻ കാര്യങ്ങളെല്ലാം ചെയ്യുന്ന സ്ഥാപനമാണ്. അതിൻ്റെ ബേബി ചേട്ടനാണ് നമുക്ക് കാര്യങ്ങളെല്ലാം പറഞ്ഞു തരാനായിട്ട് വരുന്നത്. പിന്നെ ഞങ്ങൾ MNRE സബ്സിഡി പ്രോജക്റ്റിൽ രജിസ്ട്രേഡ് വെണ്ടറാണ്. അപ്പോൾ ഞങ്ങൾ MNRE സബ്സിഡി പ്രോജക്ട്സ് ഞങ്ങൾ ചെയ്യുന്നുണ്ട്. കൂടുതലായിട്ടും ചെയ്യുന്നത് 3 കിലോവാട്ട്, 5 കിലോവാട്ട്, ഈ പിന്നെ 8 കിലോവാട്ട്, 10 കിലോവാട്ട് തുടങ്ങിയ റൂഫ് ടോപ്പ് സോളാർ വീടുകളിൽ ആണ് ഞങ്ങൾ ചെയ്യുന്നത്. നമ്മൾ പലപ്പോഴും പല പ്രോജക്റ്റുകളും ചെയ്തു. അപ്പോൾ ഞങ്ങൾ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വളരെ ഞങ്ങളുടെ ക്വാളിറ്റി വളരെയധികം നമ്മൾ ശ്രദ്ധിച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ 2 ടൈപ്പിലുള്ള ഇൻസ്റ്റലേഷൻസാണ് നമ്മൾ ചെയ്യുന്നത്. ഒരു പ്ലെയിനായിട്ടുള്ള റൂഫ് ടോപ്പ്, പ്ലെയിൻ സർഫസ്. ഞാനിപ്പോൾ കണ്ടത് നോക്കിയിട്ട് ഇപ്പോൾ 2 രീതിയിൽ നമ്മളിവിടെ ചെയ്തിട്ടുണ്ട്. ഒന്ന് താഴെ വാർക്കയിൽ ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ റൂഫ് ടോപ്പ് ഷീറ്റിൽ വരുന്ന രീതിയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു വീട്ടിൽ തന്നെ 2 രീതിയിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഗുണം വെച്ചാൽ 2 രീതിയിലുള്ള വീടുകളാണെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ചെയ്ത് കൊടുക്കാൻ സാധിക്കും അല്ലേ. അപ്പോൾ ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് കറക്റ്റ് ഇത് ഒരിക്കലും നമുക്ക് ഈ നമുക്ക് ലീക്ക് വരാത്ത രീതിയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഇതിനകത്ത് ഒരു ലെഗ് കണ്ടില്ലേ, ഈ രീതിയിലുള്ള ലെഗ് ഞങ്ങൾ സ്വന്തമായിട്ട് ഡിസൈൻ ചെയ്തിട്ട് എടുത്തിരിക്കണം. ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. ഇതൊരിക്കലും തുരുമ്പ് പിടിക്കാത്ത, പെയിൻറ്റ് അടിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. അതായത് ഈ ക്ലാമ്പ് കൊടുത്തിരിക്കുന്നത് സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. ഈ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ക്ലാമ്പിന് നമ്മൾ ഈ ഷീറ്റിൻ്റെ അടിയിലുള്ള സപ്പോർട്ട് ചെയ്യുന്ന ഒരു മറ്റേ ഇതിൻ്റെ ട്യൂബുണ്ട്, സ്ക്വയർ ട്യൂബ് അല്ലെങ്കിൽ നമ്മുടെ ആംഗ്ലെയർ, അതിലേക്ക് നമ്മൾ ഇത് സ്ക്രൂ ചെയ്തിട്ട് പിടിപ്പിക്കുക. ഈ സ്ക്രൂവ് എല്ലാം ശരിക്കും പറഞ്ഞാൽ SS-ൻ്റെയാണ്. ഈ സ്ക്രൂവ് നെട്ട്, ബോൾട്ട്, വാഷർ എല്ലാം SS-ൻ്റെയാണ്. SS മാത്രമേ ഞങ്ങൾ ഉപയോഗിച്ചിട്ടുള്ളൂ. ഇതിന് ലീക്ക് വരാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ ഈ ടാർ ഷീറ്റ് വെച്ചിട്ടാണ് ഇതിനെ ടാർഷീറ്റ് വെച്ചിട്ട് അതിൻ്റെ മേലാണ് ഉറപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടാർ ഷീറ്റ് ചൂടാകുമ്പോൾ ഉരുകി അതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലുമുള്ള ലീക്ക് പ്രൂഫിംഗ് ആയിട്ട് അത് ആക്ട് ചെയ്യും. ഇനി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഇത് കണ്ടില്ലേ, ഈ സാധനം വെച്ചിട്ടുണ്ടെങ്കിൽ 16 ഗേജിൻ്റെ GI സ്ക്വയർ ട്യൂബാണ് ഞങ്ങൾ ഉപയോഗിക്കുന്നതിന്. അത് നമ്മൾ പെയിൻ്റ് അടിച്ചിട്ട് ഇത് ശരിക്കും പറഞ്ഞാൽ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഇതാണ്. അത് ചെയ്യുന്നതുകൊണ്ട് എന്താ ഗുണമുള്ള നമുക്കത്? അത് ഗുണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഭാവിയിൽ ഇതൊരു 25 വർഷം വാറണ്ടി ഉള്ളതാണ് നമ്മുടെ പാനലെല്ലാം. പാനൽ കൊടുക്കുന്നത് നമ്മളല്ലേ. അപ്പോൾ നമ്മളൊരു 50 വർഷമെങ്കിലും ഇത് ഒരു ലൈഫ് നമുക്ക് ഇതിന് പ്രതീക്ഷിക്കണം. മിനിമം 50 വർഷം കഴിഞ്ഞാലും നമ്മൾ ഈ സാധനം ബെൻഡാ വരുന്നത്. ഓക്കെ, അത്ര സ്ട്രോങ് ആയിരിക്കണം. അപ്പോൾ ശരിക്കും ഇതിൻ്റെ ഒരു ട്യൂബ് നമ്മൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ലിഫ്റ്റ് ചെയ്യാൻ തന്നെ ബുദ്ധിമുട്ടായിരിക്കും. അത്രയും വെയിറ്റ് ഉണ്ട്. 16 കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ 1.5 അല്ലെങ്കിൽ 2.5 അങ്ങനത്തെ ആ കണക്കിലാണ് ഞങ്ങൾ ചെയ്യുന്നത്. ഓക്കെ, ഈ ട്യൂബ് എന്നുണ്ടെങ്കിൽ 1.5 16 കെ ട്യൂബാണ്. അതായത് 16 കെ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് അത്രയും ലൈഫ് കൂടുതൽ നമുക്ക് ലൈഫ് കൂടുതൽ കിട്ടും. ഇത് ബെൻഡാവില്ല, ബെൻഡാവില്ല. ഇത് ബെൻഡാകുമ്പോൾ സംഭവിക്കണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് മൈക്രോ ക്രാക്സ് വീഴും ക്രാക്സ് വീണുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ പാനലിന്റെ എഫിഷ്യൻസിനെ ബാധിക്കും. ഇതിന്റെ മുകളിലായിട്ട് ക്രാക്ക് വീഴും, ക്രാക്ക് വീഴും, ക്രാക്ക് വീണുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എഫിഷ്യൻസിനെ ബാധിക്കും. അപ്പൊ അതിന്റെ ലൈഫ് കുറയും. അപ്പൊ ഈ കാര്യത്തിൽ നമ്മൾ ഈ ഫ്രെയിം അതിന്റെ സ്ട്രക്ചർ നമ്മൾ വളരെയധികം ശ്രദ്ധയോടുകൂടിയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനിയിപ്പോ ഒരു അഡീഷണൽ ആയിട്ട് ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിന്റെ അപ്പോക്സി പെയിന്റ് അടിച്ചിരിക്കുന്നത്. അപ്പോക്സി പെയിന്റ് 2 ക്വാർട്ടർ അടിച്ചു കൊടുത്തുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ പേടിക്കേ വേണ്ട, തുരുമ്പ് എന്ന് പറയുന്ന സംഭവം. ഓക്കെ, ഇനി അടുത്ത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ 2 ടൈപ്പ്. ഒന്ന് ഷീറ്റിൻ്റെ പുറത്തായിരിക്കും പാനൽ വെക്കേണ്ടി വരിക. പല വീടുകളും ഡ്രസ് വർക്ക് ചെയ്ത വീടുകളായിരിക്കും. ആ ഡ്രസ് വർക്ക് ചെയ്ത വീടുകളുടെ പുറത്തൊക്കെ ഇങ്ങനെയാണ് ചെയ്യുന്നത്. പക്ഷേ ഇങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിലും ഇതിൻ്റെ ആംഗിൾ ഞങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യും. ഓക്കെ ഓക്കെ, ഒരു 15-20 ഡിഗ്രി എന്നുള്ള ആംഗിൾ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യണം. അതായത് പാനലിൻ്റെ എഫിഷ്യൻസി കൂടുതൽ കിട്ടണമെങ്കിൽ നമുക്ക് ആംഗിൾ കറക്റ്റ് ആയിട്ട് ഒരു 15-20 ആംഗിളിൻ്റെ ഉള്ളിലായിരിക്കും നമ്മളിത് സ്റ്റാൻഡേർഡ് ആംഗിളിൽ ഫിക്സ് ചെയ്യുന്നത്. ഓക്കെ, സാധാരണ വെച്ചിട്ടുണ്ടെങ്കിൽ പല ആൾക്കാരും ഇതിന്റെ ആംഗിൾ ചെമ്പുമായിന്റെ പുറത്താളം വെച്ചിട്ട് ഇൻസ്റ്റാൾ ചെയ്തിട്ട് പോകുന്ന ആൾക്കാരുണ്ട്. ഇതിന്റെ ആംഗിൾ ശരിയായിരിക്കില്ല. അപ്പൊ വെച്ചിട്ടുണ്ടെങ്കിൽ സൂര്യപ്രകാശം ഡയറക്റ്റ് നമുക്ക് കിട്ടില്ല, പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ വരും, അതിന്റെ എഫിഷ്യൻസിനെ ബാധിക്കും. ഓക്കെ, ഇനി നമുക്ക് ഇത് ഇനി അടുത്ത ടൈപ്പ് ഇൻസ്റ്റലേഷൻ രണ്ടിലെ ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്ലെയിൻ സർഫസിലുള്ള ഇൻസ്റ്റലേഷൻ ആണ്. അപ്പൊ പല ആൾക്കാർക്കും സംശയമുണ്ട്,
ഈ പ്ലെയിൻ സർഫസിൽ ഇതിനെ തുളച്ച് അതിനകത്ത് ഡ്രില്ല് ചെയ്ത് ആങ്കർ പോട്ടൊക്കെ ഇട്ടിട്ട് നമ്മൾ ചെയ്യുമ്പോൾ ഭാവിയിലേക്ക് ഇതിന് ലീക്ക് വരുമല്ലോ എന്നുള്ള ആൾക്കാർ പലരും സംശയം ചോദിച്ചിട്ടുണ്ട്. ഇത് ഒരു വിധത്തിലും നമ്മളുടെ ഈ മറ്റേ വാർക്കേനെ ബാധിക്കാത്ത രീതിയിലാണ് നമ്മൾ ഈ വർക്ക് ചെയ്തിരിക്കുന്നത്. ഓക്കെ ഓക്കെ. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നമ്മുടെ സാധാരണ നമ്മുടെ മറ്റേ സ്ക്വയർ മറ്റേ ബ്ലോക്സ് അല്ല, ഇത് ഇതിന്റെ പ്രത്യേകം നമ്മൾ പറഞ്ഞ പോലെ സ്ട്രോങ് ആയിട്ട് അതിന്റെ കൂട്ടെല്ലാം വ്യത്യാസമുണ്ട്. നമ്മൾ പറഞ്ഞുണ്ടായിരിക്കണം ഫിക്സ് ചെയ്യുന്ന നമ്മൾ ടൈൽ ഒട്ടിക്കുന്ന ഒരു പൗഡർ ഉണ്ട്. ആ ടൈൽ ഒട്ടിക്കുന്ന പൗഡർ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് പേസ്റ്റ് ആക്കിയിട്ട് നമ്മൾ ഈ കട്ട ഒട്ടിക്കണം. ആദ്യമേ തന്നെ നമ്മൾ ഇതിന്റെ പൊസിഷൻസ് എല്ലാം മാർക്ക് ചെയ്തിട്ട് ആ കട്ട ഒട്ടിക്കും. കട്ട ഒട്ടിക്കുന്ന ഇനി ഒരിക്കലും ഇളകി പോരില്ല, ഇല്ല ഇളകി പോരില്ല. അപ്പൊ ഇതിന് നമ്മൾ ഡ്രില്ല് ചെയ്തിട്ട് അതിന്റെ ആങ്കർ ബോൾട്ട് ഇട്ടിട്ട് ആങ്കർ ബോൾട്ടിലാണ് ഇത് 4 ഇഞ്ചിന്റെ സ്ക്വയർ പ്ലേറ്റ് ആണ്. ആ സ്ക്വയർ പ്ലേറ്റിന്റെ മുകളിലാണ് നമ്മുടെ ഇത് സ്ട്രക്ചർ വെൽഡ് ചെയ്ത് പിടിച്ചാണ്. അതായത് നമ്മൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ഈ കട്ട ഉപയോഗിക്കാതെ ഇതാണ് നമ്മൾ ഇത് നേരിട്ട് നമ്മൾ ഈ വാർക്കയിൽ ഡ്രില്ല് ചെയ്ത ഡ്രില്ല് ചെയ്തിട്ട് ഇതിലൂടെ വെള്ളം ഇറങ്ങിയിട്ട് വാർക്ക ലീക്ക് ആവാനുള്ള ചാൻസ് സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും കുറച്ച് പഴക്കമുള്ള ഒരു 20-25 കൊല്ലം പഴക്കമുള്ള വീടാകുമ്പോൾ അത് ഭാവിയിൽ അങ്ങനെ വരാൻ സാധ്യതയുണ്ട്. കുറച്ച് മറ്റേ വീക്കായിട്ടുള്ള വാർക്കപ്പുറമാണെങ്കിൽ നമ്മൾ ഡ്രില്ല് ചെയ്യുമ്പോൾ ഡ്രില്ലിന്റെ ആ ഇത് പ്രഷർ കൊണ്ട് അതിനകത്ത് ലീക്ക് വരാൻ സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനത്തെ ചാൻസ് ഞങ്ങൾ എടുക്കുകയില്ല. അപ്പൊ നമ്മൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ യാതൊരു പ്രശ്നമില്ല, ഒരു പ്രശ്നമില്ല. ഞങ്ങള് വാരി എന്ന് പറയുന്ന കമ്പനിയുടെ എറണാകുളം ജില്ലയിലെ ഫ്രാഞ്ചൈസിയാണ്. ഞങ്ങൾക്ക് പെരുമ്പാവൂര് ഓഫീസുണ്ട്. കടുവാള് MC റോഡിലാണ് ഞങ്ങളുടെ ഓഫീസ്. ഞങ്ങൾക്ക് വളരെ നല്ല രീതിയിലുള്ള ഗോഡൗണും കാര്യങ്ങളുണ്ട്. വാരിയുടെ എല്ലാ ടൈപ്പ് പാനലുകളും ഞങ്ങൾ സ്റ്റോക്ക് ചെയ്യുന്നുണ്ട്. വാരിയുടെ പാനൽ, ഇൻവെർട്ടേഴ്സ്, പിന്നെ ഞങ്ങൾ MNRE സബ്സിഡി പ്രോജക്റ്റിൽ രജിസ്ട്രേഡ് വെണ്ടറാണ്. അപ്പോൾ ഞങ്ങൾ MNRE സബ്സിഡി പ്രോജക്ട്സ് ഞങ്ങൾ ചെയ്യുന്നുണ്ട്. കൂടുതലായിട്ടും ചെയ്യുന്നത് 3 കിലോവാട്ട്, 5 കിലോവാട്ട്, ഈ പിന്നെ 8 കിലോവാട്ട്, 10 കിലോവാട്ട് തുടങ്ങിയ റൂഫ് ടോപ്പ് സോളാർ വീടുകളിൽ ആണ് ഞങ്ങൾ ചെയ്യുന്നത്. നമ്മൾ പലപ്പോഴും പല പ്രോജക്റ്റുകളും ചെയ്തു. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് രണ്ട് രീതിയിൽ, അതായത് ട്രസ് വർക്ക് ചെയ്ത സ്ഥലത്തും നമുക്ക് പാനൽ എങ്ങനെ അതിൻ്റെ ബേസ്മെൻറ്റ് കൊടുക്കാമെന്നും എത്ര ഡിഗ്രിയിൽ ചരിവിൽ കൊടുക്കണമെന്നും, അതുമാത്രമല്ല നമ്മുടെ സെൻസ് അതായത് വാർക്കയിൽ വരുന്നത് എങ്ങനെയാണ് നമുക്ക് ലീക്ക് വരാതെ ചെയ്യാമെന്നും നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഇൻസ്റ്റലേഷൻ കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കമ്പനിയുടെ ഡീറ്റെയിലും കാര്യങ്ങളും കൊടുത്തേക്കാം. എക്സ്പോസ് എന്ന് പറയുന്ന കമ്പനിയുടെ പെരുമ്പാവൂരുള്ള കമ്പനിയുടെ ഫുൾ ഡീറ്റെയിൽ കാര്യങ്ങളും ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതായത് അവർക്ക് ക്വാളിറ്റിയിൽ യാതൊരു കോംപ്രമൈസും ഇല്ലാത്ത കമ്പനിയാണ്. നിങ്ങൾക്ക് ഡയറക്റ്റ് സംസാരിക്കാവുന്നതാണ്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കുക. എനിക്ക് തോന്നുന്നു കാണുന്ന എല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും അതായത് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക, കാരണം എന്നാലേ നമുക്ക് ഇതുപോലുള്ള വീഡിയോസ് ചെയ്യാനുള്ള ഒരു ഇൻസ്പിറേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പോൾ എല്ലാവരും തന്നെ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക, ലൈക്കും ചെയ്യുക, ഷെയറും ചെയ്യുക ഫ്രണ്ട്സ്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ ഓക്കെ. There was once a day that I would pray for you. I'd go and misbehave just so you'd notice too. Sneaking looks up and down from across the room. Damn, what a hell of a view. I feel good, you look great. I like you, I can't wait. A first time, a first date. You